രക്തം വിയർത്തു കൊരുത്ത മോഹങ്ങളിൽ ചങ്ങലപ്പൂട്ടുകൾ വീണിടുന്നു. ഒന്നു വിളയിച്ച മേടുകളൊക്കെയും കണ്ണീരു വീണു കുതിർന്നിടുന്നു. പാണംകുഴി ആലാട്ടുചിറ ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോടനാട് DFO ഓഫീസിനു മുമ്പിൽ വമ്പിച്ച് ധർണാ സമരം നടത്തപ്പെടുകയാണ്. മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ധർണാ സമരത്തിലേക്ക് ഹൃദയപൂർവം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. രൂപവും ഭാവവും നൽകി നാടിനായി ഉരുകിയൊലിച്ചന്ത്യമിവിടെയൊടുങ്ങിയ പുണ്യരാം പൂർവിക സ്മരണകൾ നിറയുന്ന നാടിന്നു കേഴുന്നു നീതി തേടി. കാട്ടുമൃഗങ്ങളെ തടയുന്നതിനായി ആനമതിൽ അല്ലെങ്കിൽ കിടങ്ങ് നിർമ്മിക്കുക, ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുക, ഫെൻസിംഗ് സംരക്ഷിക്കുന്നതിനായി സ്ഥിരമായി ജോലിക്കാരെ നിയമിക്കുക, വനത്തിലെ അടിക്കാട് വെട്ടുക, 24 മണിക്കൂറും ജീവനക്കാരുള്ള ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കുക, തമ്പടിച്ചിരിക്കുന്ന ആനകളെ അടിയന്തിരമായി വനത്തിലേക്ക് കടത്തിവിടുക, വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, വനം വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടനാട് DFO ഓഫീസിനു മുമ്പിൽ ജനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ധർണാ സമരത്തിൽ പങ്കെടുക്കുവാൻ മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും കർഷക സുഹൃത്തുക്കളെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആശകളൊക്കെയും പൂവണിയാൻ സ്വസ്ഥമായി ആവാസഭൂമിയിൽ ജീവിതം അവകാശമാണതു നേടിടേണം. വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ തേടി ജനിച്ച നാടിനെയും സ്നേഹിച്ച മണ്ണിനെയും വിട്ട് പരദേശിയായി ശിഷ്ടകാലം ജീവിക്കേണ്ട ദുരവസ്ഥയിലേക്ക് കർഷകരെ എത്തിച്ച ഭരണകൂടത്തിന്റെയും വനം വകുപ്പിന്റെയും ഏകാധിപത്യ നടപടികൾക്കെതിരെ കർഷക ജനത നടത്തുന്ന ഈ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഉണർവായി, ഊർജമായി, ആവേശമായി നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഓരോരുത്തരുടെയും വീടുകളിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നതുവരെ കാത്തുനിൽക്കാതെ വരിക, പങ്കെടുക്കുക. കോടനാട് DFO ഓഫീസിനു മുമ്പിൽ കർഷകർ നടത്തുന്ന ഈ പ്രതിരോധ സദസ്സിൽ അണിചേരുക. രൂപവും ഭാവവും നൽകി നാടിനായി ഉരുകിയൊലിച്ചന്ത്യമിവിടെയൊടുങ്ങിയ പുണ്യരാം പൂർവിക സ്മരണകൾ നിറയുന്ന നാടിന്നു കേഴുന്നു നീതി തേടി. 1 കിലോമീറ്റർ വരെ ബഫർ സോൺ ആകാം എന്ന നിലപാടെടുത്ത സർക്കാർ തീരുമാനത്തിനെതിരെയും മലയോര കർഷകർ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരാണെന്നുള്ള മുൻവിധിയോടെ വനം വകുപ്പിനും വന്യജീവികൾക്കും മുൻതൂക്കം നൽകുന്ന കരിനിയമങ്ങൾ നിർമ്മിക്കുന്ന നിയമനിർമ്മാണ സംവിധാനങ്ങൾക്കെതിരെയും ഇത്തരം നിയമങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിച്ച് ജനങ്ങളെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന വനപാലകരുടെ കാടത്വത്തിനെതിരെയും ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോടനാട് DFO ഓഫീസിനു മുമ്പിൽ നടത്തപ്പെടുന്ന ധർണാ സമരത്തിൽ പങ്കെടുക്കുവാൻ, പങ്കാളികളാകുവാൻ മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും പ്രിയമുള്ള നാട്ടുകാരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്നു ഞാൻ, നാളെ നീ എന്ന ആപ്തവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അതിജീവന പോരാട്ടത്തിൽ അണിചേരുക, നമ്മുടെ വരും തലമുറയോട് നീതി പുലർത്തുക. ജീവിക്കാനാണ് ഈ സമരം. ജീവിക്കാനാണ് ഈ സമരം. വനപാലകരെ കേട്ടോളൂ.
മോഹങ്ങളിൽ ചങ്ങലപ്പൂട്ടുകൾ വീണിടുന്നു. ഒന്നു വിളയിച്ച മേടുകളൊക്കെയും കണ്ണീരു വീണു കുതിർന്നിടുന്നു. രൂപവും ഭാവവും നൽകി നാടിനായി ഉരുകിയൊലിച്ചന്ത്യമിവിടെയൊടുങ്ങിയ പുണ്യരാം പൂർവിക സ്മരണകൾ നിറയുന്ന നാടിന്നു കേഴുന്നു നീതി തേടി. നിർഭയം അഭിമാനമോടെ വാഴാൻ ആശകളൊക്കെയും പൂവണിയാൻ സ്വസ്ഥമായി ആവാസ ഭൂമിയിൽ ജീവിതം അവകാശമാണ് നേടിടേണം. രൂപവും ഭാവവും നൽകി നാടിനായി ഉരുകിയൊലിച്ചന്ത്യമിവിടെയൊടുങ്ങിയ പുണ്യരാം പൂർവിക സ്മരണകൾ നിറയുന്ന നാടിന്നു കേഴുന്നു നീതി തേടി. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പെരുമാവൂർക്ക് ആന വരില്ല എന്ന്. ഞങ്ങളിപ്പോ ആനയ്ക്ക് പടക്കം പൊട്ടിക്കുന്നത് ഒരു പറയണ്ട, ആനയ്ക്ക് പടക്കം പൊടിക്കാൻ പറ്റില്ല, ജനങ്ങളുടെ ചെവി പൊട്ടിക്കോട്ടെ ജീവൻ പൊക്കോട്ടെ, ആനയ്ക്ക് പടക്കം പൊട്ടിക്കാൻ പറ്റണം. അപ്പൊ ഇനി മുതൽ ആനയ്ക്ക് പടക്കം പൊട്ടിക്കുന്നത് ആനയുടെ മുമ്പിൽ നിന്നല്ല, ആനയുടെ പുറകിൽ നിന്ന് പടക്കം പൊടിക്കാൻ പോണേ. പെരുമ്പാവൂർക്ക് ഏറ്റുവിടും. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ ഫോറസ്റ്റുകാരോ പോലീസുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ പെരുമ്പാവൂരോ കോപ്പിക്കോ അവിടെ അല്ലെങ്കിൽ എറണാകുളം ടൗണിൽ താമസിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയോ, ഞങ്ങളിപ്പോ തിരിച്ചു കയറ്റിവിടാനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി തിരിച്ച് കയറ്റിവിടില്ല, ഞങ്ങൾ ആനയെ നേരെ അങ്ങ് ടൗണിലേക്ക് ഏറ്റുവിടും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തി, നിലമ്പൂരെത്തി, കോയമ്പത്തൂർ ടൗണിൽ ആന എത്തി. ഈ ആന എത്തും. അപ്പൊ ആന എത്തുമ്പോൾ നിങ്ങളുടെ ആളുകൾക്കും പരിക്ക് പറ്റും, നിങ്ങളുടെ മക്കൾക്കും പരിക്ക് പറ്റും. അതുവരെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ കണ്ണടയ്ക്കൊന്നുമില്ല. ഞങ്ങളൊക്കെ അതിന്റെ കൊള്ളക്കാര്, ഇവിടെ നിൽക്കുന്ന മുഴുവൻ അഴിമതിക്കാര്, നിങ്ങളൊക്കെ മാന്യന്മാര്, ആ ഒരു ധാരണ വേണ്ട. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ സമരം. സാറന്മാർക്ക് അറിയണ്ട, സാറന്മാർ അറിയണ്ട.